അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബി അജ്മൈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിന് സമാധാനവും സമാശ്വാസവും നൽകും എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടതാണ്. അത് ഖുർആൻ തന്നെ പറയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. വജഅലിൽ ഖുർആൻ റബീഅ ഖൽബി, വിശുദ്ധ ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മനോവിഷമോ മനോവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മാനോദുഃഖങ്ങളെയും മനോവിഷമങ്ങളെയും മാറ്റാൻ വിശുദ്ധ ഖുർആനിന് പറ്റുന്നതാണ്. അത് ഹൃദയത്തിൻ്റെ വസന്തമായി തീരുന്നതാണ്. അപ്പോൾ ഖുർആനിക വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് വളരെ ആശ്വാസം പകരുന്ന, മനസ്സമാധാനം പകരുന്ന ഒട്ടനവധി വചനങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സൂറത്തു ഹജ്ജിലെ 38-ാമത്തെ വചനം, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. തീർച്ചയായും സത്യവിശ്വാസികളെ അല്ലാഹു പ്രതിരോധിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ നല്ല തെളിമയാർന്ന തൗഹീദും ദീനും വിശ്വാസങ്ങളും ഒക്കെ ഉൾക്കൊണ്ട ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പ്രതിരോധം, ശത്രുക്കളിൽ നിന്നുള്ള പ്രതിരോധവും സുരക്ഷിതത്വവും അല്ലാഹു തരുമെന്നാണ്. മറിച്ച് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വഞ്ചകനും നന്ദി കെട്ടവനും നിഷേധിയുമൊക്കെ ആയിട്ടുള്ള മഹാവഞ്ചകന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ തിന്മ പ്രവർത്തിക്കുന്ന അക്രമികളെയും ഭീകരവാദികളെയും ഒന്നും അല്ലാഹു ഇഷ്ടപ്പെടില്ല. അല്ലാഹു ഇഷ്ടപ്പെടുക ആരായിരിക്കും? അള്ളാഹുവിന് കീഴ്പ്പെടുന്ന സത്യവിശ്വാസികളെയാണ്. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കുന്ന കാര്യം അള്ളാഹു ഏൽക്കും. വെറുതെ അനാവശ്യമായ ഭയങ്ങൾ നീങ്ങാൻ ഈ ആയത്ത് കാരണമായി തീരും. മാത്രമല്ല ബക്രയിൽ 216-ാമത്തെ ആയത്ത്, കുത്തുബ അലൈക്കും ഖിതാൽ, യുദ്ധം നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഹു കുറുഹുൻ ലക്കും, നിങ്ങൾക്കത് വെറുപ്പാണ്. പക്ഷെ വസാ അൻ തക്റഹു ഷൈഅൻ വഹു ഖൈറുൻ ലക്കും, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തായിരിക്കും? നന്മയായിരിക്കും. അപ്പോൾ എന്ത് പ്രതികൂലതകൾ വന്നാലും അത് 100% നമുക്ക് ഷെറാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അതിൽ ചിലപ്പോൾ ഹൈറുണ്ടായിരിക്കും. ഇന്നലെ വസാൻ തുഹിബുഷ, നമ്മൾ ആവേശത്തോടെയും ഇഷ്ടത്തോടെയും ഓടിയെടുക്കുന്ന സ്വീകരിക്കുന്ന പല കാര്യങ്ങളും ഓഷറുകളൊക്കെ നമുക്ക് തിന്മയായിരിക്കും. അള്ളാഹു അലം വ അൻതുല്ലാത്ത അലം, അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല എന്ന്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ 69-ാമത്തെ വചനം, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദി അന്നഹു സുബുലനാ വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരെന്ത് പ്രതിസന്ധിയിൽപ്പെട്ടാലും അവിടെ ഒരു ആശ്വാസത്തിൻ്റെ പുതിയ വഴി അള്ളാഹു കാണിച്ചു. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നമ്മൾ വ്യത്യസ്തങ്ങളായ വഴികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സുബുല് വഴികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, കടങ്ങൾ വീടാൻ, ബുദ്ധിമുട്ട് വീറാൻ, രോഗങ്ങൾ മാറാൻ, പ്രതിസന്ധി മാറാൻ ഉള്ള വഴികളെ അള്ളാഹു കാണിച്ചു. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന ആശ്വാസ വചനം. മറ്റൊന്ന്, മറ്റൊരു ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ 120-ാമത്തെ ആയത്താണ്. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും വ ഇൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫ്റഹു ബിഹാ. നിങ്ങൾക്ക് ഒരു നന്മ വരികയാണെങ്കിൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കര വിഷമമായിരിക്കും. നിങ്ങൾക്കൊരു തിന്മ വരികയാണെങ്കിലും അവരതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്നാൽ വ ഇൻ തസ്ബിറു വ തത്തഖൂ ലാ യദുറുക്കും കൈദുഹും ഷൈഅ, നിങ്ങൾ ശരിക്ക് ക്ഷമിക്കും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളെ ബാധിക്കുകയില്ല. ഇന്നല്ലാഹു ബിമാ യഅമലൂന മുഹീത്, അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, പിന്നെ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ വചനമാണ്. അതായത് നമ്മൾ ശരിയായ തൗഹീദിൽ അടിയുറച്ച് നിന്നാൽ അള്ളാഹു ഖബറിലും പരലോകത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഉറപ്പിച്ച് നിർത്തി. സാബിത്തുൽ ഹയാത്തി ദുനിയ, ഇഹലോകത്തും പരലോകത്തും തൗഹീദിൻ്റെ വചനങ്ങളാൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ച് നിർത്തും എന്ന് സൂറത്ത് ഇബ്രാഹിമിൻ 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മാത്രമൊന്ന് നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മറ്റൊരു സമാശ്വാസം നൽകുന്ന വചനമാണ് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ളത്. അൽഹംദുലില്ലാഹില്ലദി വഹബലി അൽ കിബരി ഇസ്മായിൽ വൈസാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. വാർദ്ധക്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കുട്ടികളെ കിട്ടിയില്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്? അത് വെച്ചിട്ട് പറയാണ് ഇന്ന റബ്ബീ ലസമീഉ ദുആ, എൻ്റെ തീർച്ചയായും രക്ഷിതാവ് പ്രാർത്ഥനകൾ കേൾക്കുന്നവനാകുന്നുണ്ട്. ധാരാളം വചനങ്ങളുണ്ട്. സൂറത്ത് അംബിയായിലെ 83-ാമത്തെ വചനം, അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം, ധാരാളം ഖുർആനിക വചനങ്ങൾ. നമ്മളിങ്ങനെ അർത്ഥം മനസ്സിലാക്കിയാൽ വലിയ സമാശ്വാസവും സമാധാനവും നമുക്ക് നൽകുന്ന വചനങ്ങളുണ്ട്. അപ്പോൾ ഖുർആൻ വായിക്കുന്ന സമയത്ത്, ഓതുന്ന സമയത്ത് നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ അർത്ഥത്തിലെ നമുക്ക് സമാധാനം കിട്ടുന്ന വചനങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനെ ആവർത്തിച്ച് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. തീർച്ചയായും സമാധാനമുള്ളൊരു ജീവിതം, ഒരു ഹൃദയ വസന്തം ഖുർആൻ കൊണ്ട് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സഹായിക്കും. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. കളവുകളൊന്നും നീ മൊഴിയാൻ മുതിരേണ്ട, തെറ്റുകളിനെയും നീ ചെയ്യാൻ തുനിയേണ്ട. നന്മകളൊന്നൊഴിയാതെ
തീർക്കാൻ മടിക്കേണ്ട, പുണ്യങ്ങളൊരുപാട് വാരാൻ മറക്കേണ്ട. പൊന്നു മുസൽമാനെ നീ നിൻമരണം മറക്കേണ്ട, റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട.